വയനാട്ടിൽ പ്രിയങ്കാഗാന്ധി സ്ഥാനാർത്ഥിയായി. സ്ഥാനാർത്ഥിയാകുമെന്ന് മാസങ്ങൾക്ക് മുൻപേ തന്നെ അറിയിച്ചതാണെങ്കിലും ഇന്ന് സൂക്ഷ്മ പരിശോധന വരെ നെഞ്ചിടിപ്പായിരുന്നു. കാരണം ജയിക്കാൻ പോയിട്ട് പ്രിയങ്കയുടെ 7 അയലത്ത് പോലും എത്താൻ കഴിയില്ലെങ്കിലും പ്രിയങ്കാഗാന്ധിയെ മത്സരിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടി പഠിച്ച പണി 18 നോക്കിയിരുന്നു ബി ജെ പി നേതൃത്വം. പക്ഷേ എല്ലാം വെറുതെയായി. തുടക്കം തന്നെ അതിഗംഭീരമാക്കി പ്രചരണം മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോയാണ് പ്രിയങ്ക തുടങ്ങിയത്. അപ്പോഴാണ് ബി ജെ പി ഒരു കള്ളക്കളിക്ക് ഇറങ്ങിയത്. അന്നു മുതൽ യു ഡി എഫ് പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഉള്ളിൽ നേരിയൊരാശങ്കയ്ക്കിടയാക്കിക്കൊണ്ട് പ്രിയങ്കയുടെ പത്രികയ്ക്കെതിരായി ബി ജെ പി ഉയർത്തിയ പരാതി നിലനിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ബി ജെ പിയുടെ പരാതി തള്ളിക്കൊണ്ട് പ്രിയങ്കാഗാന്ധിയുടെ നാമനിർദ്ദേശ പത്രിക ഇന്ന് സ്വീകരിച്ചിരിക്കുകയാണ് വരണാധികാരി. 4 സെറ്റ് പത്രികയായിരുന്നു പ്രിയങ്കാഗാന്ധി വരണാധികാരി കൂടിയായ ജില്ലാ കലക്ടർക്ക് സമർപ്പിച്ചത്. സ്വന്തമായി 4 ആളറിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലും ബി ജെ പിക്ക് കഴിഞ്ഞില്ലെങ്കിലും പ്രിയങ്കയുടെ പത്രിക തള്ളിക്കാനുള്ള എല്ലാ അടവും അവർ പയറ്റി നോക്കി. പ്രിയങ്കാഗാന്ധിയുടെ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം നൽകിയ സത്യവാങ്മൂലത്തിൽ അവരുടെ ഭർത്താവ് റോബർട്ട് വദ്രയുടെ സ്വത്ത് വിവരങ്ങൾ രേഖപ്പെടുത്തിയതിൽ ക്രമക്കേടുകൾ ഉണ്ടെന്നായിരുന്നു ബി ജെ പി ഉന്നയിച്ചുകൊണ്ടിരുന്ന പരാതി. അതുകൊണ്ട് തന്നെ ഈ വ്യക്തമല്ലാത്ത സത്യവാങ്മൂലം സമർപ്പിച്ച സാഹചര്യത്തിൽ പ്രിയങ്കാഗാന്ധിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളണമെന്നായിരുന്നു ബി ജെ പി വാദിച്ചത്. പ്രിയങ്കയുടെ പത്രിക സ്വീകരിക്കരുത് എന്ന് ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി പോലും ആവശ്യപ്പെടുകയും ചെയ്തു. ഒരു ജനാധിപത്യത്തിൽ എത്ര അസഹിഷ്ണുത ഉണ്ട് എന്നുള്ളത് നമുക്കതിൽ തന്നെ തിരിച്ചറിയാം. ചരിത്രഭൂരിപക്ഷത്തിൽ വിജയിച്ച് പ്രിയങ്കാഗാന്ധി ലോക്സഭയിൽ ഒരു മാസ് എൻട്രി നടത്തുമെന്ന കാര്യം ഉറപ്പായതോടെ ഒന്ന് നാണം കെടുത്തി വിടാനായിരുന്നു അവരുടെ പരിപാടി. എന്നാൽ ഇന്നത്തെ സൂക്ഷ്മ പരിശോധനയിൽ പ്രിയങ്കയുടെ പത്രിക അംഗീകരിച്ചതോടെ ബി ജെ പിയുടെ എല്ലാ നീക്കങ്ങളും പാളിപ്പോയി. ആദായനികുതി കണ്ടെത്തിയ റോബർട്ട് വദ്രയുടെ സ്വത്തും പ്രിയങ്കാഗാന്ധി സത്യവാങ്മൂലത്തിൽ നൽകിയ കണക്കുകളും തമ്മിൽ പൊരുത്തക്കേടുണ്ടെന്നായിരുന്നു ബി ജെ പി വാദിച്ചത്. 2010 മുതൽ 2021 വരെയുള്ള കാലയളവിൽ റോബർട്ട് വദ്രയ്ക്ക് 80 കോടിയോളം രൂപയാണ് ആദായനികുതി വകുപ്പ് നികുതി ചുമത്തിയത്. ഇതിൽ തന്നെ 19-20 കണക്കെടുക്കുമ്പോൾ തന്നെ 24 കോടിയിലേറെ വരുമെന്നും എന്നാൽ 65.5 കോടി രൂപയാണ് റോബർട്ട് വദ്രയുടെ ആസ്തിയായി പ്രിയങ്കാഗാന്ധി സത്യവാങ്മൂലത്തിൽ രേഖപ്പെടുത്തിയത് എന്നും ബി ജെ പി പറയുന്നു. ഇവർക്ക് എവിടെ നിന്നാണ് ഈ കണക്ക് കിട്ടിയത് എന്ന് വ്യക്തമല്ല. എന്നാൽ സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ വരണാധികാരികളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം ഇരുന്ന് കണക്കുകൾ പരിശോധിച്ചപ്പോൾ എല്ലാ കണക്കുകളും വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നും പ്രിയങ്കാഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ യോഗ്യതയുള്ള ആളാണെന്നും കണ്ടെത്തിയിരിക്കുന്നു. പത്രിക അതുകൊണ്ട് തന്നെ സ്വീകരിക്കുകയും ചെയ്തു. സത്യത്തിൽ ഈ ഗാന്ധി കുടുംബത്തെ അല്ലെങ്കിൽ നെഹ്റുവിൻ്റെ പിന്തലമറക്കാരെ ഉറക്കത്തിൽ പോലും ഭയമാണ് നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും എന്നുള്ളതാണ് സത്യം. രാജ്യമൊന്നടങ്കം രാഷ്ട്രശില്പി എന്ന് വിളിച്ച നെഹ്റുവിനെ ഇപ്പോഴും പുലഭ്യം പറയുകയാണ് ബി ജെ പിക്കാർ. ഇന്ദിരാഗാന്ധിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ഭയവും അസഹിഷ്ണുതയും കൊണ്ട് നീറുകയാണ് ബി ജെ പി. അവസാനം രാഹുൽ ഗാന്ധിയെ തകർക്കാനും ഇല്ലാതാക്കാനും എന്തൊക്കെ കള്ളക്കേസുകൾ ചുമത്തി രാജ്യം മുഴുവൻ ഓടിച്ചു എന്ന് നമ്മൾ കണ്ടു. എന്നിട്ടും രാഹുൽ ഗാന്ധി ജയിച്ചു വന്നപ്പോൾ ഇനി മുതൽ പ്രിയങ്കാഗാന്ധിയോടാണ് കലിപ്പുള്ളത്. പ്രിയങ്ക പാർലമെന്റിലെത്തിയാൽ നരേന്ദ്രമോദി ഒരിക്കൽ കൂടി വെള്ളം കുടിക്കും എന്നുള്ളതിനാലാണ് ഞെക്കിക്കൊല്ലാൻ കഴിയാതെ വന്നപ്പോൾ നക്കിക്കൊല്ലാൻ ബി ജെ പി നോക്കിയത്. പക്ഷേ എന്തു പറയാൻ, പണി പാളിപ്പോയി.